എൻ്റെ ചങ്ങാതിമാരെ, ഉള്ളിക്കറി എന്ന് പറഞ്ഞത് നമ്മൾ മലയാളികൾക്കൊരു പഴയ കാലത്ത് ഓർമ്മ കിട്ടും. നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് പഴയ കാലത്ത് ചായക്കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ചൂട് വറക്കുന്ന പൊറോട്ടയിലേക്ക് ഇതുപോലെ ഉള്ളിച്ചാറിങ്ങനെ ഒഴിച്ചൊരു തരതരവും, അതും കൂട്ടി നമ്മൾ അഞ്ചെട്ട് പൊറോട്ട വെച്ച് പിടിപ്പിച്ചിട്ടില്ല എൻ്റെ ചങ്ങാതിമാരെ. അപ്പോൾ അതേ ഒന്നും നോക്കണ്ട, ആദ്യം തന്നെ ഇതുപോലെ സവോള എടുക്കുന്നു, സവോള എടുത്ത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കുന്നു. വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ട്, ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വിതറാൻ അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കില്ല കേട്ടോ. ഉള്ളിച്ചാറൊക്കെ ഒന്നും മറന്നു പോകല്ലോ കേട്ടോ എൻ്റെ ചങ്ങാതിമാരെ. എന്നിട്ട് സവോള ദേ ഇതുപോലെ കുനു 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 ആന്നങ്ങ് അരിഞ്ഞ് കൂട്ടാം എൻ്റെ ചങ്ങാതിമാരെ. അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ ഈ ഉള്ളിച്ചാറിന് പറയുന്ന പേരെന്താന്ന് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താമെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. അപ്പം നമ്മുടെ ശ്രീലങ്കരാപരിപാടിയെ തീപിടിപ്പിച്ച് നല്ല സ്റ്റൈലായിട്ട് ഉരുളി വെച്ചിരിക്കുന്നു. ഉരുളി ഒന്ന് ചൂടായി മൂത്ത് ലെവലായി വരുമ്പോഴേക്കത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഏകദേശം ലെവലായി വരുമ്പോൾ കടുകിട്ടങ്ങ് പൊട്ടിക്കുക. കടുക് ഒന്ന് പൊട്ടി ലെവലായി വരുമ്പോഴേക്ക് അതിലേക്ക് ഇതേ ഇതുപോലെ സ്റ്റൈലായിട്ട് വെളുത്തുള്ളിയും കൂടെ ഇട്ട് അങ്ങ് മൂപ്പിക്കുക നല്ലവണ്ണം. അവനൊന്ന് മൂത്ത് ലെവലായി പാകത്തിനൊക്കെ വരുമ്പോഴേക്ക് നീളത്തിൽ അരിഞ്ഞോ ചെറുതായി അരിഞ്ഞോ ഇഞ്ചി എടുത്തിട്ട് മറിമറിക്കുക. അവനെയും ഇതുപോലെ നല്ല രീതിയിൽ മൂപ്പിക്കുക. എന്നിട്ട് ഇതേ പച്ചമുളക് രണ്ടായി കീറിയത് മൂന്നായിട്ട് കീറിയത് ചെറുതായാലും ഒരു കുഴപ്പമില്ല, എടുത്തൊരു മറിമറിച്ച് അവനെയും നല്ല രീതിയിൽ അങ്ങ് മൂപ്പിക്കുക. ഏകദേശം ഇതൊക്കെ ഒരു പാകത്തിൻ്റെ രൂപത്തിലൊക്കെ ആയി വരുമ്പോഴേക്കും ഇത് സവോള ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അതായത് നീളത്തിൽ തന്നെ അരിഞ്ഞ് സവോള എടുത്ത് മറിക്കുക. അത് ഇച്ചിരി തിക്കായിട്ട് തന്നെ കട്ട് ചെയ്തു കേട്ടോ. അവനെ എടുത്തൊരു മറിമറിച്ചതിന് ശേഷം ഇവനെ നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുക. അങ്ങ് വാട്ടിയെടുക്കുക എൻ്റെ ചങ്ങാതിമാരെ. ഓവറായിട്ട് വാട്ടല്ല, ഒരു കടിക്കി കിട്ടുന്ന രീതിയിൽ വേണം വാട്ടിയെടുക്കാൻ വേണ്ടി. വാട്ടി ഏകദേശം ആയി വരുമ്പോഴേക്ക് ദേ ഇതുപോലെ ചെറുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ടേസ്റ്റ് വ്യത്യാസമായിട്ട് വരും. ചെറുള്ളി രണ്ടായിട്ട് കെട്ടി ചെയ്ത് മൂന്നായിട്ട് കെട്ടി നാലായാലും ഒരു കുഴപ്പമില്ല. ഒരു മറിക്കുക, മറിച്ച ശേഷം ഒന്ന് മൂപ്പിക്കുക. എന്നിട്ട് ലേശം ഉപ്പും കൂടെ വാരി വിതറിയ ശേഷം ഇതിൽ മൊത്തത്തിനങ്ങ് മിക്സി കാലക്കി കൂട്ടി ദേ ഈ ഒരു പരുവത്തിനും രൂപത്തിനൊക്കെ ആക്കിയെടുക്കുക കണ്ടോ. ഈ ഒരു പരുവത്തിനും രൂപത്തിനൊക്കെ ആക്കിയെടുക്കുന്ന സമയത്ത് ഇവന് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരുണ്ടെന്ന് അടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പൊറോട്ട കൂടെ കഴിക്കാൻ ഇഷ്ടപ്പെട്ട കറി ഇത് പേരും പറയാമെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. എന്നിട്ട് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഇതേ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും ദേ ഈ സവോളയോടെ ഇട്ടെങ്കിൽ നല്ല രീതിയിൽ അങ്ങ് മൂപ്പിക്കുക. അവൻ ഏകദേശം പരുവമൊക്കെ രൂപ ദേ ഈ പാകത്തിനൊക്കെ ആയി വരുമ്പോഴേക്കും നമുക്ക് മസാലക്കൂട്ടെങ്കിൽ ആദ്യം തന്നെ മഞ്ഞപ്പൊടി ലേശം ഇട്ട് കൊടുക്കുക. എന്നിട്ട് മല്ലിപ്പൊടി ദേ ഇതുപോലെ വാരി വിതറുക. മല്ലിപ്പൊടി ഇട്ട ശേഷം എന്താ കാശ്മീരി ചില്ലി പൗഡറോ അല്ല സാറാ ചില്ലി ഏതായാലും നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ളത് എടുത്തൊരു മറിമറിക്കുക. എന്നിട്ട് അവനെ ഇട്ട് നല്ലോണം മൂപ്പിക്കുക. മൂപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്ത ശേഷം ലേശം മീറ്റ് മസാല, സ്പെഷ്യൽ മീറ്റ് മസാല കേട്ടോ, അവനും കൂടെ ഇട്ട ശേഷം ഇവനെ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക. മിക്സായ ലെവലായി വരുമ്പോഴേക്കും ലേശം ടൊമാറ്റോ കച്ചപ്പ്, അത് ഇട്ടാലും കുഴപ്പമില്ല ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ടൊമാറ്റോ കച്ചപ്പും കൂടെ ഇട്ട ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ലെവലാക്കിയ പച്ചപ്പൊക്കെ ഒന്ന് മാറിയ ലെവലായി വരുമ്പോഴേക്കും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം ഇതിൻ്റെ അകത്ത് തക്കാളി ഇടുന്നില്ല, വാളംപുളി ഇടുന്നില്ല. ചിലയിടത്ത് തക്കാളി ഇടും, ചിലയിടത്ത് വാളംപുളി ഇടും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടും ഇടാത്തതുകൊണ്ടാണ് ഞാൻ ലേശം ടൊമാറ്റോ കച്ചപ്പ് ഇടുന്നത്. ചെറിയൊരു മധുരവും പുളിപ്പും വേണം. അപ്പോൾ അതിന് വേണ്ടി ടൊമാറ്റോ കച്ചപ്പും കൂടെ ഇട്ട ശേഷം ദേ ഇതുപോലെ നല്ലവണ്ണം വെള്ളം ഒഴിച്ചങ്ങ് തിളപ്പിക്കുക. തിളപ്പിച്ച് 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 പിന്നെ ഇങ്ങ് കുറുക്കി എടുക്കണം കേട്ടോ. ഈ കറി എന്ന് പറഞ്ഞാൽ നല്ല കുറുകിയ കറിയാണ്, അല്ല വഴിവെള്ളം പോലെ കിടക്കുന്ന കറിയല്ലോ, നല്ല കുറുകിയ കറിയാണ്. എന്നിട്ട് അതിലേക്ക് ലേശം ഗരം മസാലയും കൂടെ ഇട്ട ശേഷം ഇവനെ ഇങ്ങ് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക. അപ്പോഴേക്ക് കറി ഏകദേശം ദേ ഇതുപോലെ ഉള്ളിക്കറി ലേവലായി ദേ നല്ല കുറുകി നിൽക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ശേഷം ദേ നമ്മുടെ ഉള്ളിക്കറി നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ ദേ നല്ല കുറുകിയ ലെവലായിട്ട് ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ ചങ്ങാതിമാർക്ക് കൊതിയാവുന്നില്ലേ, പഴയ പല പല ഓർമ്മകളും നിങ്ങൾക്ക് വരുന്നില്ലേ. എന്നിട്ട് ദേ ഇതുപോലെ നല്ല അടിച്ച് പാതപ്പിച്ച് ഒരു പരുവാക്കി വെച്ചിരിക്കുന്ന പൊറോട്ടയുടെ മുകളിലേക്ക് ഈ ഉള്ളിക്കറിയും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ എൻ്റെ ചങ്ങാതി കൊതി വരാത്ത ആർക്കായാലും ഒന്ന് കൊതി വന്നു പോകും കൊണ്ട്. ദേ ഈ സംഭവം ദേ ഇതിലേക്ക് ഇട്ട ശേഷം ഇവനെ ഒരു കുഴച്ച് കൂട്ടി ഒരു പരുവാക്കി ഒരു പിടുത്തങ്ങ് പിടിക്കണം എൻ്റെ ചങ്ങാതി. വേറൊരു സംഭവം വേണ്ട, ഉള്ളിക്കറി കൂട്ടി ചപ്പാത്തി കഴിക്കുക, ഉള്ളിക്കറി കൂട്ടി ചോറ് കഴിക്കുക, എന്തിൻ്റെ കൂടെ ഈ ഉള്ളിക്കറി സൂപ്പറാണ്. അപ്പോൾ ഈ ഉള്ളിക്കറി ഉണ്ടാക്കാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പം നിങ്ങളുടെ നാട്ടിലുണ്ടാക്കുന്ന ഈ ഉള്ളിക്കറിയുടെ പേരും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നല്ല കിടുക്കാച്ചി അച്ചാറുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇഷ്ടമുള്ളവർ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ വാട്സപ്പ് നമ്പർ തന്നെയാണ്, ഓർഡർ ചെയ്യുക, വരുത്തുക, കഴിക്കുക.